നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്ക് ഒരു ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സ് ചെയ്യാനുള്ള സ്റ്റെപ്സ് ആണ്. ഇമ്പോർട്ടൻ്റ് ആണ്, ഷോർട്ട് ക്വസ്റ്റ്യൻ ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. ഫണ്ടമെൻ്റൽ സ്റ്റെപ്സ് ഇൻ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ്. ഒരു ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സ് ചെയ്യുന്ന സ്റ്റെപ്പുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ എന്താണ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ സ്റ്റാർട്ടിംഗ് തൊട്ട് പറയുന്നുണ്ട്. ഇമേജ് പ്രോസസ്സിംഗ് എന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് തന്നിരിക്കുന്ന ഒരു ഇമേജിനെ ഡിജിറ്റൽ ഇമേജ് ഫോമിലേക്ക് മാറ്റിയിട്ട്, നമുക്ക് തന്നിരിക്കുന്ന ചിലപ്പം ഡിജിറ്റൽ ഫോമിലുള്ള ഇമേജ് അല്ലായിരിക്കും. അപ്പോൾ തന്നിരിക്കുന്ന ഇമേജ് എന്താണോ അതിനെ നമ്മൾ കമ്പ്യൂട്ടറിലേക്ക് കൊടുക്കുമ്പോൾ ഡിജിറ്റൽ ഫോമിലേക്ക് മാറും. അങ്ങനെ ഡിജിറ്റൽ ഫോമിലേക്ക് മാറുമ്പം ആ ഇമേജിന് നമ്മൾ ഡിജിറ്റൽ ഇമേജ് എന്നേ പറയാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്താ ചെയ്യേണ്ടത്? ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ആണ്. അപ്പോൾ അങ്ങനെ ഡിജിറ്റൽ ഫോമിലേക്ക് മാറിയ ഇമേജിലേക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ ഓപ്പറേഷൻസ് അപ്ലൈ ചെയ്യുവാണ്. അതായത് അതിൻ്റെ ഹൈറ്റ് വിഡ്ത്തൊക്കെ കൂട്ടാനോ കുറയ്ക്കാനോ കളർ ചേഞ്ച് ചെയ്യാനോ, അങ്ങനെ ആ ഡിജിറ്റൽ ഫോമിലുള്ള ഇമേജിലേക്ക് നമ്മൾ എന്തെങ്കിലും ഓപ്പറേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പം നമുക്ക് കിട്ടുന്ന എൻഹാൻസ് ചെയ്ത ഇമേജാണ് ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ടെണ്ണമാണ്. ഒന്നുകിൽ നമുക്ക് കിട്ടേണ്ടത് ഒരു എൻഹാൻസ്ഡ് ഇമേജാണ്. എൻഹാൻസ്ഡ് ഇമേജ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉള്ള ഇമേജിൽ എന്തെങ്കിലും മോഡിഫിക്കേഷൻ വരുത്തിയിട്ട് കിട്ടുന്ന റിസൾട്ടാണ് എൻഹാൻസ്ഡ് ഇമേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ നമുക്ക് കിട്ടേണ്ടത് ഒരു എൻഹാൻസ്ഡ് ഇമേജ് ആയിരിക്കണം, അല്ലെങ്കിൽ നമുക്ക് ആ തന്നിരിക്കുന്ന ഡിജിറ്റൽ ഇമേജിൻ്റെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് നമുക്കത് യൂസ് ചെയ്യാൻ പറ്റണം. ഈ രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിംഗ് ചെയ്യുക. അപ്പോൾ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്ന എപ്പോഴും എന്തായിരിക്കും? ഒരു ഇമേജ് ആയിരിക്കും ഇൻപുട്ടായിട്ട് കൊടുക്കുക. ഫോർ എക്സാമ്പിൾ ഒരു വീഡിയോ ഫ്രെയിം അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫ്, ഇങ്ങനെയുള്ള ഇമേജ് ആയിരിക്കും നമ്മൾ ഇൻപുട്ടായിട്ട് കൊടുക്കുക. ഇനി ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് രണ്ട് രീതിയിൽ കിട്ടാം. ഒന്ന്, ഒരു ഇമേജ് തന്നെ ഔട്ട്പുട്ട് കിട്ടാം. രണ്ടാമത്തേത് എന്താണ്? ആ ഇമേജിൻ്റെ ഏതെങ്കിലും ഒരു പാർട്ട് മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്ത് വേണമെങ്കിലും കിട്ടാം. അപ്പോൾ ഇൻപുട്ട് എപ്പോഴും ഇമേജ് ആയിരിക്കും, എന്നാൽ ഔട്ട്പുട്ട് ഒരു ഇമേജോ ആ ഇമേജിൻ്റെ എക്സ്ട്രാക്റ്റ് ചെയ്ത പാർട്സോ വരാം. നെക്സ്റ്റ്, ഈ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ്. ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇമേജ് അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് വെച്ചാൽ എന്താ? ഇമേജിനെ അക്വയർ ചെയ്യുക, ഇമേജ് നമ്മൾ വാങ്ങുക, നമ്മുടെ കയ്യിലുണ്ടായിരിക്കുക എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമ്മുടെ ഫണ്ടമെൻ്റൽ സ്റ്റെപ്സിനകത്തെ ഒന്നാമത്തെ സ്റ്റെപ്പാണ് ഇമേജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള ഇമേജ് എന്നുള്ള മീനിങ് ആണ്. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ഇമേജ് ഓൾറെഡി ഇൻ ഡിജിറ്റൽ ഫോമിലായിരിക്കും തന്നിട്ടുണ്ടാവുക. അപ്പോൾ ഈ ഇമേജ് അക്വിസിഷനകത്ത് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമേജിനെ നമ്മൾ പ്രോസസ്സ് ചെയ്യാൻ കൊടുക്കുന്നതിന് മുമ്പുള്ള കാര്യങ്ങൾ, അതാണ് പ്രീ പ്രോസസ്സിംഗ് എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇമേജ് അക്വിസിഷൻ സ്റ്റേജിനകത്ത് ശരിക്കും വരുന്നത് പ്രീ പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസ് ആണ്. അതായത് നമുക്ക് ആ ഇമേജിന് ഇമേജിൻ്റെ ലൊക്കേഷൻ എവിടെയാണ്, അല്ലെങ്കിൽ അതിനെ നമുക്ക് എന്താണ് അതിൻ്റെ കളർ എന്താണ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജസ്റ്റ് നമുക്കൊന്ന് വ്യൂ ചെയ്യാൻ പറ്റും. പ്രീ പ്രോസസ്സിംഗ് ആക്ടിവിറ്റീസ് ആണ് ഇമേജ് അക്വിസിഷനകത്ത് വരിക. നെക്സ്റ്റ് ആണ് ഇമേജ് എൻഹാൻസ്മെൻറ്റ്. അപ്പോൾ ഇമേജിനെ അക്വിസിഷൻ ചെയ്ത് കഴിഞ്ഞാൽ നെക്സ്റ്റ് എന്ത് ചെയ്യാം? ഇമേജ് എൻഹാൻസ്മെൻറ്റ് ചെയ്യാം. അപ്പോൾ എൻഹാൻസ്മെൻറ്റ് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. മോഡിഫിക്കേഷൻ അല്ലെങ്കിൽ മാനിപ്പുലേഷൻ ആണ് നമ്മൾ എൻഹാൻസ്മെൻ്റ് എന്ന് പറയുക. അപ്പോൾ ഒരു ഇമേജിനെ മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ് ഇമേജ് എൻഹാൻസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടായിരിക്കും നമ്മൾ ഇമേജിനെ എൻഹാൻസ് ചെയ്യുക അല്ലെങ്കിൽ മാനിപ്പുലേറ്റ് ചെയ്യുക? നമുക്കിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് നമ്മുടെ ഇമേജിനെ സ്യൂട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമേജിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പം എന്തെങ്കിലും ജോബിനോ എന്തെങ്കിലും അപ്ലൈ ചെയ്യണമെന്ന് വിചാരിക്കുക. നമുക്ക് നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ എൻ്റർ ചെയ്യണം സിസ്റ്റത്തിൽ. അപ്പോൾ ചിലപ്പോൾ നമുക്ക് ഫോട്ടോയുടെ സൈസ് ഇത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അപ്പം നമ്മുടെ കയ്യിലുള്ള ഫോട്ടോ അതിനേക്കാളും കൂടിയ സൈസിലുള്ളതാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? സൈസ് കുറച്ച് ആ ആപ്ലിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന സൈസിലേക്ക് മാറ്റണം. അപ്പോൾ ആ പ്രൊസീജിയർ എന്താണ്? ഇമേജ് എൻഹാൻസ്മെൻ്റ് ആണ്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ എൻഹാൻസ്മെൻറ്റ് ചെയ്തത്? നമ്മുടെ ആ സ്പെസിഫിക് ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ നമ്മുടെ ജോബിന് അപ്ലൈ ചെയ്യുക എന്നുള്ള ആ ആപ്ലിക്കേഷൻ്റെ ഫോട്ടോഗ്രാഫിന് സ്യൂട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഡിജിറ്റൽ ഇമേജിനെ എന്ത് ചെയ്തത്? എൻഹാൻസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ പർപ്പസ് ഓർത്ത് വെച്ചോണം, ഒരു സ്പെസിഫിക് ആപ്ലിക്കേഷൻ സ്യൂട്ടബിൾ ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇമേജിനെ എപ്പോഴും എൻഹാൻസ് ചെയ്യുക. അപ്പോൾ ഇവിടെ സ്പെസിഫിക് എന്ന് പറയുന്ന ഈ വേർഡ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻഹാൻസ്മെൻറ്റ് ടെക്നിക്സ് എല്ലാം പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ആപ്ലിക്കേഷന് വേണ്ടിയിട്ടാണോ ആ ഇമേജ് യൂസ് ചെയ്യുന്നത് അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ ഈ ടെക്നിക്സ് എല്ലാം പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പം നമുക്ക് എക്സ്റേ ഇമേജിനെ എൻഹാൻസ് ചെയ്യണമെന്ന് വിചാരിക്കുക.
അപ്പോൾ എക്സ്റേ ഇമേജിനെ മോഡിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സ് ആ എക്സ്റേ ഡിവൈസിനകത്ത് അവൈലബിൾ ആണ്. പക്ഷേ ആ മെത്തേഡ് നമുക്ക് വേറെ എന്തെങ്കിലും ഇമേജിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, അത് എക്സ്റേ ഇമേജിനെ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി മാത്രമുള്ള ടെക്നിക്സാണത്. അപ്പോൾ ഈ അങ്ങനെയുള്ള ടെക്നിക്സിനെ നമുക്കൊരിക്കലും സാറ്റലൈറ്റ് ഇമേജിനെ എൻഹാൻസ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഓരോ ഇമേജ് എൻഹാൻസ്മെൻറ്റും പ്രോബ്ലം ഓറിയൻറ്റഡ് ആണ്. ആ പർട്ടിക്കുലർ ആപ്ലിക്കേഷനെ ബേസ് ചെയ്തിട്ട് മാത്രമേ അതിനെ നമുക്ക് എൻഹാൻസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്തത് മൂന്നാമത്തെ സ്റ്റെപ്പാണ് ഇമേജ് റീസ്റ്റോറേഷൻ. ഇമേജ് റീസ്റ്റോറേഷൻ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമേജിൻ്റെ അപ്പിയറൻസിനെ ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഒരു മെത്തേഡാണ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ എൻഹാൻസ്മെൻറ്റും റീസ്റ്റോറേഷനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എൻഹാൻസ്മെൻറ്റും നമ്മൾ മോഡിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യുകയല്ല ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇമേജ് എൻഹാൻസ്മെൻറ്റ് എന്ന് വെച്ചാൽ സബ്ജക്റ്റീവാണ്. നമ്മൾ ഇമേജ് എൻഹാൻസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫീൽഡ് അല്ലെങ്കിൽ സബ്ജക്റ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മളതിനെ ഇൻഹാൻസ് ചെയ്യുക. എന്നാൽ ഇമേജ് റീസ്റ്റോറേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവാണ്. അതായത് എന്താ മീൻ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റീസ്റ്റോറേഷൻ ടെക്നിക്സ് എല്ലാം ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റീവിനെ ബേസ് ചെയ്തിട്ടാണ് വർക്ക് ചെയ്യുക. അതായത് ഈ ടെക്നിക്സ് എല്ലാം മാത്തമാറ്റിക്കൽ ഫോർമുല അല്ലെങ്കിൽ പ്രോബബിലിസ്റ്റിക്കൽ മോഡൽസ് അല്ലെങ്കിൽ അതിൻ്റെ റൂൾസിനെ ബേസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് ഇമേജ് റീസ്റ്റോറേഷൻ ടെക്നിക്സ്. അതുകൊണ്ടാണ് നമ്മളത് ഒബ്ജക്റ്റീവ് ആണെന്ന് പറയാനുള്ള റീസൺ. ഇനി അടുത്ത സ്റ്റെപ്പാണ് കളർ ഇമേജ് പ്രോസസ്സിങ്. പേരിൽ നിന്ന് അറിയാൻ പറ്റുമല്ലോ, ഇമേജിന് കളർ അപ്ലൈ ചെയ്യുന്നതാണ്. അതായത് നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ ഇമേജസ് നമ്മൾ നെറ്റിലൊക്കെ യൂസ് ചെയ്യുന്ന ടൈമിൽ വേണമെങ്കിൽ നമുക്ക് കളർ മോഡലിംഗ് ഒക്കെ ചെയ്യാൻ പറ്റും. അടുത്തതാണ് വേവ്ലെറ്റ്സ് ആൻഡ് മൾട്ടി റെസല്യൂഷൻ പ്രോസസ്സിങ്. ഇപ്പോൾ വേവ്ലെറ്റ്സ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റെസല്യൂഷൻ്റെ ഒരു ഏറ്റവും ബേസ് അല്ലെങ്കിൽ ഫൗണ്ടേഷനാണ് വേവ്ലെറ്റ് എന്ന് പറയുന്നത്. റെസല്യൂഷൻ എന്താണ്? നമുക്കിപ്പോൾ ഒരു ഇമേജ് നമ്മൾ സ്ക്രീനിൽ കാണുമ്പം അതിൻ്റെ റെസല്യൂഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നമ്പർ ഓഫ് പിക്സൽസ് ആണ്. ഹൈറ്റും വിഡ്ത്തും ഉള്ള ആ ഇമേജിൻ്റെ ഹൈറ്റിലും വിഡ്ത്തിലും എത്ര നമ്പർ ഓഫ് പിക്സൽസ് ഉണ്ടെന്നുള്ള ആ ടോട്ടൽ വാല്യൂവിനാണ് നമ്മൾ റെസല്യൂഷൻ എന്ന് പറയുക. അപ്പോൾ ഈ റെസല്യൂഷനകത്ത് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ 1024x1024 ഒരു റെസല്യൂഷനാണ്. അപ്പോൾ അതിൻ്റെ ബേസ് നമ്മൾ എടുക്കുവാണെങ്കിൽ മിനിമം 1 പിക്സലെങ്കിലും വെച്ച് വേണം, ഹൈറ്റിലും വിഡ്ത്തിലും. അങ്ങനെയുള്ള ആ ബേസിനാണ് നമ്മൾ വേവ്ലെറ്റ് എന്ന് പറയുക. റെസല്യൂഷൻ്റെ ഫൗണ്ടേഷനാണ് വേവ്ലെറ്റ് എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റാണ് കംപ്രഷൻ. കംപ്രഷൻ എന്താണെന്ന് നമുക്കറിയാം, ഡേറ്റയെ കംപ്രസ് ചെയ്യുവാണ്. ഇതെന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്കിപ്പോൾ നമ്മുടെ കയ്യിൽ ഒരു ഇമേജ് ഉണ്ട്. ആ ഇമേജിനെ ഒരു പർട്ടിക്കുലർ മീഡിയത്തിൽ കൂടെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യണമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഇമേജിൻ്റെ ബാൻഡ് വിഡ്ത്ത് അല്ലെങ്കിൽ ഫ്രീക്വൻസി കൂടുതലാണെങ്കിൽ ചിലപ്പോൾ ആ മീഡിയത്തിൽ കൂടെ പോകണം നിർബന്ധമില്ല. അപ്പോൾ എന്ത് ചെയ്യണം, ആ മീഡിയത്തിലൂടെ പോകാനുള്ള ആ സ്റ്റോറേജ് സൈസിലേക്ക് നമ്മൾ സ്റ്റോറേജിനെ റെഡ്യൂസ് ചെയ്യണം. അങ്ങനെ ഒരു ഡിജിറ്റൽ ഇമേജിൻ്റെ സ്റ്റോറേജ് റെഡ്യൂസ് ചെയ്യുന്ന ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് കംപ്രഷൻ. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രസ് ചെയ്യുന്നത്? ആ ഇമേജിനെ നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ബാൻഡ് വിഡ്ത്തിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കംപ്രസ് ചെയ്യുക. അപ്പോൾ കൂടുതലും കംപ്രഷൻ ടെക്നിക്സ് യൂസ് ചെയ്യുന്നത് ഇൻ്റർനെറ്റിലാണ്. ഇനി കംപ്രസ്ഡ് ഫയൽസിൻ്റെ ഒരു എക്സാമ്പിളാണ് പറഞ്ഞിരിക്കുന്നത്. JPEG എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഇമേജ് സ്റ്റാൻഡേർഡാണ്, ജോയിൻറ്റ് ഫോട്ടോഗ്രാഫിക് എക്സ്പേർട്സ് ഗ്രൂപ്പ്. ഒരു ഇമേജിങ് സ്റ്റാൻഡേർഡാണ്. അതിനകത്ത് നമ്മൾ ഡേറ്റയെ കംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുക. കംപ്രസ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഫയൽ എക്സ്റ്റൻഷനാണ് .jpg. അടുത്തതാണ് മോർഫോളജിക്കൽ പ്രോസസ്സിങ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മോർഫോളജി എന്ന് വെച്ചാൽ എന്താ, ഒരു ഫോമിൽ നിന്നും വേറൊരു ഫോമിലേക്ക് നമ്മൾ സൈസോ ഷെയ്പ്പോ ചേഞ്ച് ചെയ്യുന്നതാണ് മോർഫോളജി എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്, നമ്മുടെ കയ്യിലുള്ളൊരു ഫുൾ ഇമേജാണ് നമ്മുടെ കയ്യിലുള്ളത്. എന്നാൽ നമുക്കതിൻ്റെ ഷെയ്പ്പോ അല്ലെങ്കിൽ അതിൻ്റെ എന്തെങ്കിലും പാർട്സോ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൻ്റെ പാർട്സിനെ അല്ലെങ്കിൽ കമ്പോണൻസിനെ ആ എൻറ്റയർ ഇമേജിൽ നിന്നും എക്സ്ട്രാക്റ്റ് ചെയ്തെടുക്കുന്നതിന് പറയുന്ന പേരാണ് മോർഫോളജിക്കൽ പ്രോസസ്സിങ്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ഹ്യൂമൻ ബീങ്ങിൻ്റെ ഫേസ് ആണെന്ന് വിചാരിക്കുക. അപ്പോൾ ഹ്യൂമൻ ബീങ്ങിൻ്റെ ഫേസിൽ നിന്നും നമ്മൾ ആ ആളുടെ ഷെയ്പ്പ് അങ്ങ് മാറ്റാൻ പോവുക. ഷെയ്പ്പ് മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ചിലപ്പം അതിൻ്റെ കണ്ണോ മൂക്കോ അങ്ങനെ ഏതെങ്കിലും ഒരു പോർഷൻ മാത്രം എക്സ്ട്രാക്റ്റ് ചെയ്തെടുത്തിട്ട് അതിനെ നമ്മൾ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുവാണെങ്കിൽ ആ ആളുടെ ഷെയ്പ്പിലൊരു വ്യത്യാസം വരും. അപ്പോൾ ഇങ്ങനെ തന്നിരിക്കുന്ന ഇമേജിൻ്റെ ഏതെങ്കിലും കമ്പോണൻ്റ് അല്ലെങ്കിൽ പാർട്ടിനെ എക്സ്ട്രാക്റ്റ് ചെയ്യുന്ന പ്രൊസീജിയറാണ് മോർഫോളജിക്കൽ പ്രോസസ്സിങ്. അടുത്തതാണ് സെഗ്മെൻറ്റേഷൻ. അത് പേരിൽ നിന്ന് തന്നെ നമുക്കറിയാമല്ലോ, ഒരു ഇമേജിനെ
അതിൻ്റെ പാർട്സ് അല്ലെങ്കിൽ ഒബ്ജക്ട്സ് ആയിട്ട് സബ് ഡിവൈഡ് ചെയ്യുന്ന പ്രൊസീജിയറാണ് സെഗ്മെൻറ്റേഷൻ. അപ്പോൾ ഈ സെഗ്മെൻറ്റേഷൻ തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ഓട്ടോണോമസ് സെഗ്മെൻറ്റേഷനും ഉണ്ട്, അതുപോലെ തന്നെ റഗ്ഗഡ് സെഗ്മെൻറ്റേഷനും ഉണ്ട്. അപ്പോൾ ഓട്ടോണോമസ് സെഗ്മെൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സെഗ്മെൻറ്റേഷൻ ഏറ്റവും ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഒരു പ്രൊസീജിയറാണ്. അതായത് ഏറ്റവും കോംപ്ലക്സ് ആയിട്ടുള്ള മെത്തേഡ്സും ഫോർമുലാസും ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ ഒരു ഇമേജിനെ സെഗ്മെൻറ്റേഷൻ ചെയ്യുക. അതിനെയാണ് നമ്മൾ ഓട്ടോണോമസ് സെഗ്മെൻറ്റേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ആണ് റഗ്ഗഡ് സെഗ്മെൻറ്റേഷൻ. ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓട്ടോണോമസ് സെഗ്മെൻറ്റേഷനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ടുള്ള ഒരു സെഗ്മെൻറ്റേഷൻ മെത്തേഡാണ്. അപ്പോൾ നമുക്ക് ഇമേജിനെ എന്തെങ്കിലും ചെയ്യണം, അതായത് ഒരു ഇമേജിങ് പ്രോബ്ലം നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ഒരു സക്സസ്ഫുൾ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മളെപ്പോഴും യൂസ് ചെയ്യുന്ന ഈസി ആയിട്ടുള്ള ഒരു മെത്തേഡാണ് റഗ്ഗഡ് സെഗ്മെൻറ്റേഷൻ. നെക്സ്റ്റ് ആണ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞ സെഗ്മെൻറ്റേഷൻ സ്റ്റേജിൻ്റെ ഔട്ട്പുട്ടിനെ ഫോളോ ചെയ്ത് വരുന്ന സ്റ്റേജാണ് റെപ്രസെൻറ്റേഷൻ ആൻഡ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അതായത് തന്നിരിക്കുന്ന ഇമേജിനെ എങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാം, ആ ഇമേജിന് എങ്ങനെ ഡിസ്ക്രിപ്ഷൻ കൊടുക്കാം. ഇപ്പോൾ സെഗ്മെൻറ്റേഷൻ സ്റ്റേജിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് റോ പിക്സൽ ഡേറ്റയാണ്. ഒരു ഇമേജ് പ്രോസസ്സ് ചെയ്ത് നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എപ്പോഴും പിക്സൽ ഡേറ്റയായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള റോസ് ആയിരിക്കും നമുക്ക് ഔട്ട്പുട്ടായിട്ട് കിട്ടുക. അപ്പോൾ അതിൻ്റെ റെപ്രസെൻറ്റേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ നമുക്ക് കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ കിട്ടിയിരിക്കുന്ന റോ ഡേറ്റ, അതായത് സെഗ്മെൻറ്റേഷൻ്റെ റിസൾട്ട് നമുക്ക് കിട്ടിയില്ലോ റോ പിക്സൽ ഡേറ്റ, അതിനെ കമ്പ്യൂട്ടറിൽ പ്രോസസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഫോമിലേക്ക് മാറ്റുന്നതിനാണ് റെപ്രസെൻറ്റേഷൻ എന്ന് പറയുക. കമ്പ്യൂട്ടർ പ്രോസസ്സിങ് ഈസി ആക്കുന്നതിന് വേണ്ടിയിട്ട്, അതായത് ഫോർ എക്സാമ്പിൾ PDF ഉള്ള ഒരെണ്ണമാണെങ്കിൽ നമ്മളതിനെ വേർഡിലേക്ക് മാറ്റുന്നു, അതിനെയാണ് നമ്മൾ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. ജസ്റ്റ് കമ്പ്യൂട്ടർ പ്രോസസ്സിങ് ഫോമിലേക്ക് മാറ്റുക എന്നുള്ളൊരു മീനിങ്ങേ ഉള്ളൂ. ഇനി അടുത്തതാണ് ഡിസ്ക്രിപ്ഷൻ. ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്ന വേറൊരു പേരാണ് ഫീച്ചർ സെലക്ഷൻ. അതിപ്പോൾ പേരിന് തന്നെ ഓർത്തോണം, നമുക്ക് തന്നിരിക്കുന്ന ഇമേജിൻ്റെ ഏതെങ്കിലുമൊക്കെ ഫീച്ചേഴ്സിനെയാണ് സെലക്ട് ചെയ്യുക. മീൻസ് നമുക്കൊരു ഡിജിറ്റൽ ഇമേജ് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇമേജിൽ നിന്നും എന്തെങ്കിലും ഫീച്ചർ അല്ലെങ്കിൽ ആട്രിബ്യൂട്ട്സിനെ എക്സ്ട്രാക്റ്റ് ചെയ്തിട്ട് അതിനൊരു എക്സ്പ്ലനേഷൻ കൊടുക്കുന്നതാണ് ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. അടുത്തതാണ് ഒബ്ജക്റ്റ് റെക്കഗ്നിഷൻ. ഇപ്പോൾ റെക്കഗ്നിഷൻ എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമുക്ക് ഐഡൻറ്റിഫിക്കേഷനാണ് റെക്കഗ്നിഷൻ എന്ന് പറയുക. അപ്പോൾ ഇവിടെ നമുക്ക് എന്തിനെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടേ, ഒബ്ജക്റ്റിനെയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഡിജിറ്റൽ ഇമേജ് അല്ലെങ്കിൽ ഒബ്ജക്റ്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനൊരു ലേബൽ അസൈൻ ചെയ്ത് കൊടുക്കുന്നതാണ് ഒബ്ജക്റ്റ് റെക്കഗ്നിഷൻ എന്ന് പറയുന്നത്. ലേബലും അസൈൻ ചെയ്ത് കൊടുക്കാം, കറസ്പോണ്ടിങ് ഡിസ്ക്രിപ്ഷനും കൊടുക്കാം. ഇപ്പോൾ നമ്മൾ ഫോർ എക്സാമ്പിൾ നമ്മൾ കമ്പ്യൂട്ടറിൽ എന്തെങ്കിലും ഒരു ഇമേജ് നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ ആ ഇമേജിൻ്റെ പേര് കൊടുക്കുമ്പോഴല്ലേ ആ ഇമേജ് വരിക. കാരണം എന്താണ്, ആ ഇമേജിൻ്റെ ഡാറ്റാ ബേസിൽ ആ പേരിലാണ് സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു കാറിൻ്റെ, ഒരു പർട്ടിക്കുലർ കമ്പനിയുടെ കാർ നമ്മൾ സെർച്ച് ചെയ്യുവാണെങ്കിൽ ആ കാറിൻ്റെ പേര് കാണും, അതിൻ്റെ ഡീറ്റെയിൽസ് കാണും അല്ലേ. അങ്ങനെ ലേബലും ഡിസ്ക്രിപ്ഷനും കൊടുത്ത് ഒബ്ജക്റ്റിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതിനാണ് ഒബ്ജക്റ്റ് റെക്കഗ്നിഷൻ എന്ന് പറയുക. അപ്പോൾ ഈ 10 ശരിക്കും നമ്മുടെ ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ ഫണ്ടമെൻ്റൽ സ്റ്റെപ്സ് ആണ്. ഇനി ഈ 11th ഈ 10 കണക്ട് ചെയ്യുന്ന സെൻറ്ററിലുള്ള ഏരിയയാണ് നോളജ് ബേസ്. ഇതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ഇമേജ് അല്ലെങ്കിൽ നമ്മുടെ ഡിജിറ്റൽ ഇമേജിനെ കുറിച്ചുള്ള എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് വിചാരിക്കുക. അതിനെക്കുറിച്ചുള്ള നോളജ് അല്ലെങ്കിൽ ഇൻഫർമേഷൻ എല്ലാം സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാബേസിനാണ് നോളജ് ഡേറ്റാബേസ് എന്ന് പറയുക. തന്നിരിക്കുന്ന ഡിജിറ്റൽ ഇമേജിൻ്റെ നോളജ് ആയിരിക്കും ഇതിനകത്തുണ്ടായിരിക്കുക. ഫോർ എക്സാമ്പിൾ ആ ഇമേജിൻ്റെ ഹൈറ്റ്, വിഡ്ത്ത്, അതിൻ്റെ റെസല്യൂഷൻ, അതിൻ്റെ ലൊക്കേഷൻ, ഇങ്ങനെയുള്ള നോളജ് എല്ലാം സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഡേറ്റാബേസാണ് നോളജ് ഡേറ്റാബേസ്. ഇപ്പോൾ നോളജ് ഡേറ്റാബേസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുകിൽ സിമ്പിളാവാം, നമ്മൾ യൂസ് ചെയ്യുന്ന നോളജ് സിമ്പിളാവാം. ഫോർ എക്സാമ്പിൾ നമ്മുടെ ആ ഇമേജ് എവിടെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള ഇൻഫർമേഷൻ, അതായത് നമ്മൾ ജസ്റ്റ് ആ ഇമേജിൻ്റെ ലൊക്കേഷൻ ഇമേജ് എടുക്കുമ്പോൾ തന്നെ കാണിക്കുമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള ഈസി ആയിട്ടുള്ള നോളജും ആവാം, അല്ലെങ്കിൽ നമ്മുടെ നോളജ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ള നോളജ് വരാം. അതായത് നമ്മൾ ആ ഒരു ഇമേജിനെ ഡേറ്റാബേസിൽ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു, ഡേറ്റാബേസിൽ ആ ഇമേജ് എവിടെയാണുള്ളത്, ആ ഡേറ്റാബേസ് വാല്യൂസ് എന്തൊക്കെയാണ്, അങ്ങനെ ഡേറ്റാബേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കോംപ്ലക്സ് ആയിട്ടുള്ള നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ തന്നിരിക്കുന്ന നോളജ് എന്ന് പറയുന്നത് ഒന്നുകിൽ സിമ്പിൾ ആവാം അല്ലെങ്കിൽ കുറച്ചും കൂടെ കോംപ്ലക്സ് ആയിട്ടുള്ളത് വരാം. അപ്പോൾ ഇത്രയും എണ്ണത്തിൻ്റെ ആ കറസ്പോണ്ടിങ് ഫിഗറാണ് നമ്മളിനി നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്.
കണ്ടോ കാണിച്ചിരിക്കുന്ന ഏറ്റവും സെൻറ്ററിൽ ഏതാ? നോളജ് ബേസ് ആണ്. നോളജ് ബേസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് എന്ത് വരുന്നത്? നമ്മൾ ഈ പറഞ്ഞ 10 സ്റ്റെപ്സ് വരിക. കണ്ടോ കാണിച്ചിരിക്കുന്നേ? ഈ 10 എണ്ണം നമ്മൾ സ്ക്വയറിലാക്കുക. ദെൻ ഈ 10 എണ്ണം നമ്മുടെ നോളജ് ഡാറ്റാബേസുമായിട്ട് ഡബിൾ സൈഡഡ് ആരോ കൊടുത്ത് കണക്ട് ചെയ്യുക. കാരണം നമ്മൾ നോളജ് ബേസിലേക്ക്, അതായത് ഡാറ്റാബേസിലേക്ക് ഇൻഫർമേഷൻ സേവ് ചെയ്യുന്നുണ്ട്, അവിടെ നിന്ന് തിരിച്ചെടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഡബിൾ സൈഡഡ് ആരോ കൊടുത്തിരിക്കുന്നത്. ഇനി നെക്സ്റ്റ് കണ്ടോ, നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പാണ് ഇമേജ് അക്വിസിഷൻ. അതാണ് നമ്മുടെ പ്രോബ്ലം ഡൊമൈൻ. അവിടെ നിന്നാണ് നമ്മൾ നമ്മുടെ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. ഇനി നെക്സ്റ്റ് കാണിച്ചിരിക്കുന്ന കണ്ടോ, ഇമേജ് അക്വിസിഷൻ തൊട്ട് മോർഫോളജിക്കൽ പ്രോസസ്സിങ് വരെയുള്ള 7 സ്റ്റെപ്സ്, അതിൻ്റെ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നാണ് നമുക്ക് ആ ലേബലിംഗ് കൊടുത്ത് കാണിച്ചിരിക്കുന്നത്. ഇമേജ് അക്വിസിഷൻ തൊട്ട് മോർഫോളജിക്കൽ ഇമേജസ് വരെയുള്ള 7 എണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് എപ്പോഴും ഇമേജസ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഇനി ബാക്കി 3 എണ്ണത്തിൻ്റെ കണ്ടോ, അതായത് മോർഫോളജിക്കൽ സെഗ്മെൻറ്റേഷൻ റെപ്രസെൻറ്റേഷൻ ഒബ്ജക്റ്റ് റെക്കഗ്നിഷൻ, സോറി, ബാക്കി 4 എണ്ണത്തിൻ്റെ, ഈ 4 എണ്ണത്തിൻ്റെ ഔട്ട്പുട്ട് എന്തായിരിക്കും വരിക? ഇമേജ് ആട്രിബ്യൂട്ട്സ് ആയിരിക്കും വരിക. അപ്പോൾ ഇത്രയുമാണ് ഒരു ഡിജിറ്റൽ ഇമേജ് പ്രോസസ്സിങ്ങിൻ്റെ സ്റ്റെപ്സ്. ഇമ്പോർട്ടൻ്റ് ആണേ.